നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രാർത്ഥന ആശംസകൾ. ഈ ധ്യാനത്തിൻ്റെ അവസരത്തിൽ നമ്മുടെ മനസ്സിൽ ചില നിയോഗങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. വചനം കേൾക്കുന്നവർക്ക് യേശുക്രിസ്തുവിൻ്റെ പ്രത്യേക സൗഖ്യ സാന്നിധ്യമുണ്ട്. ഈശോയെയും ഈ വചന ശുശ്രൂഷയിലൂടെ ഞാൻ കടന്നു പോകുന്ന അവസരത്തിൽ എൻ്റെ ശാരീരികമായ രോഗങ്ങൾ സൗഖ്യമാക്കണമേ, എൻ്റെ സാമ്പത്തിക കാര്യങ്ങളെ അങ്ങനെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തോട് കരുണയാകണമേ. ഇങ്ങനെ നമ്മുടെയും മറ്റുള്ളവരുടെയും അനേക നിയോഗങ്ങൾ നമുക്ക് ഒരു നേർച്ച പോലെ നേർന്ന് വചനം കേൾക്കാനായിട്ട് പറ്റും. കാരണം വചനം യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യേശുക്രിസ്തു തന്നെയാണ് വചനം. വിശ്വാസത്തെക്കുറിച്ചാണ് നാം കുറച്ച് നേരം ഇപ്പോൾ ധ്യാനിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 2:19 വായിക്കുന്നുണ്ട്, ശരിയായ വിശ്വാസം എന്താണെന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ശരിയായ വിശ്വാസം പാപം ഉപേക്ഷിച്ച് നന്മ ചെയ്യാനായിട്ട് കേൾപ്പുള്ള വിശ്വാസമാണ്. അദ്ദേഹം ഈ കാര്യം പറയാൻ വേണ്ടി പിശാചിൻ്റെ വിശ്വാസമെന്ന് പറയുന്നുണ്ട്. പിശാചികൾക്കും വിശ്വാസമുണ്ട്, പക്ഷേ അവർക്ക് നന്മ ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെ മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കാമെന്നാണ് പിശാച് എപ്പോഴും ആലോചിച്ചുകൊണ്ട് നടക്കുക. ദൈവം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ പിശാചിന് വളരെ വ്യക്തതയിൽ അറിയാം. ആ രീതി ചിന്തിക്കുമ്പോൾ പിശാചിന് വിശ്വാസമുണ്ടെങ്കിലും ആ വിശ്വാസം കൊണ്ട് പിശാചിന് യാതൊരു മെച്ചവുമില്ല, ആർക്കും യാതൊരു മെച്ചവുമില്ല. പിശാച് വരുന്നത് മറ്റുള്ളവരെ നശിപ്പിക്കാനും കൊല്ലാനും വേണ്ടിയാണ്. യോഹന്നാൻ 10:10. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയാം, ബൈബിള് പല കാര്യങ്ങളൊക്കെ ബൈബിള് പറയുന്നത് അറിയാം, പക്ഷേ പാപം ഉപേക്ഷിക്കാനുള്ള ശക്തി കിട്ടുന്ന രീതിയിലുള്ള ഒരു വിശ്വാസമായിട്ടില്ല. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു ക്രിസ്ത്യാനി ധാരാളം കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലം, സ്വർഗം, നരകം, തീർച്ചയായിട്ടും നാം ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട്, വിശ്വാസ രഹസ്യങ്ങളാണ്. സ്വർഗത്തിലെ ആനന്ദത്തിൻ്റെ പല പല വകുപ്പുകൾ, മാലാഖമാരുടെ പല പല എണ്ണങ്ങൾ, നരകത്തിലെ പീഡനങ്ങൾ, ശുദ്ധീകരണ സ്ഥലത്തിലെ പീഡനങ്ങൾ, ഇങ്ങനെയൊക്കെ ചില പുസ്തകങ്ങളും ചില പ്രസംഗങ്ങളൊക്കെയുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ച്, അത് യഹോവ സാക്ഷികൾ ഇന്ന കൊല്ലം വരുമെന്ന് പറഞ്ഞ് പിന്നെ വരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ 2-ാം വരവുമായി ബന്ധപ്പെട്ട നീണ്ട പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത് ചിലപ്പോൾ കേൾക്കാനായിട്ട് പറ്റും. യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും വരാം, ഞാൻ നിങ്ങളുള്ളത് കൃത്യമായിട്ട് എപ്പോഴാണെന്ന് പറയുന്നില്ല. ചിലർ പറയും ഇന്ന സമയത്താണെന്ന് പറയും, നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ പോലും നിങ്ങളുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെപ്പോഴും ഒരുങ്ങിയിരിക്കുക. അപ്പോൾ 2-ാം വരവിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം പാപം ഉപേക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗം, നരകം, 2-ാം വരവ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം നാം പാപം ഉപേക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം പാപം ഉപേക്ഷിച്ച് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. പാപം ഉപേക്ഷിച്ചാണ് നാം ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും മരണശേഷം നമുക്ക് സ്വർഗം അവകാശപ്പെട്ടതാണ്. പാപം ഉപേക്ഷിച്ചാണ് നാം ജീവിക്കുന്നതെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവ് എപ്പോഴുണ്ടായാലും നാം അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം, ചില ഡീറ്റെയിൽസുകളെക്കുറിച്ചുള്ള ചില ചർച്ചകളും ചിന്തകളും അതൊക്കെ കൊള്ളാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാപം ഉപേക്ഷിച്ച് ജീവിക്കാനായിട്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രേരണ തരുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പിശാചിൻ്റെ വിശ്വാസം പോലെയാണെന്നുള്ള മുന്നറിയിപ്പ് യാക്കോബ് ശ്ലീഹ തരികയാണ്. നമ്മുടെ വിശ്വാസവും രക്ഷയും തമ്മിൽ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. ചില ആചാരാനുഷ്ഠാനങ്ങളുമായുള്ള വിശ്വാസത്തിന് ബന്ധമുള്ളത് രക്ഷയ്ക്ക് ബന്ധമുള്ളത്, നമ്മുടെ രക്ഷയ്ക്ക് ബന്ധമുള്ളത് വിശ്വാസവുമായിട്ടാണ്. റോമ 10:9, അത് ക്രിസ്തുമതത്തിൻ്റെ കാഴ്ചപ്പാടാണ്, പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടാണ്. വിശ്വാസം വഴി കൃപയാലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എഫേസൂസ് 2. റോമ 10:9, ആദരം കൊണ്ട് നിങ്ങൾ ഏറ്റുപറയുക, ഹൃദയത്തിൽ വിശ്വസിക്കുക, യേശു കർത്താവാണെന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കും. ഹൃദയത്തിൽ വിശ്വസിച്ചതിന് ശേഷം ആദരം കൊണ്ട് ഏറ്റുപറയണം, അല്ലെ ആദരം കൊണ്ട് ഏറ്റുപറഞ്ഞതിന് ശേഷം ഹൃദയത്തിൽ വിശ്വസിക്കണം, ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപക്ഷെ ഇത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും, കുഞ്ഞായിരുന്ന അവസരത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാർ പറഞ്ഞു തന്ന് നാം ആദരം കൊണ്ട് ഏറ്റുപറഞ്ഞു,
പ്രായപൂർത്തിയായി കഴിയുമ്പോൾ നാം തന്നെ നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റുപറയണം രക്ഷ പ്രാപിക്കാനായിട്ട്. അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഓർഡർ അത്ര പ്രധാനപ്പെട്ടതാകണമെന്നില്ല, രണ്ടും ഒരുമിച്ച് പോകേണ്ടതാണ്. ഹൃദയത്തിൽ വിശ്വസിച്ച് അതിലും കൊണ്ട് ഏറ്റുപറയുക, രക്ഷ പ്രാപിക്കും. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം. യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ കുരിശില മരണം വഴി എനിക്ക് 100% രക്ഷ കിട്ടിയിരിക്കുന്നു. ഇനി ഞാൻ പാപം ഉപേക്ഷിച്ച് ജീവിക്കണം. യോഹന്നാൻ്റെ 1 ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് ചൈതന്യം കുടികൊള്ളുന്നതിനാൽ നിങ്ങൾക്ക് പാപം ഉപേക്ഷിച്ച് ജീവിക്കാനായി സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 16:31, യേശു കർത്താവാണെന്ന് ഏറ്റുപറയുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ രക്ഷ പ്രാപിക്കും, നിൻ്റെ കുടുംബം ഏറ്റുപറഞ്ഞാൽ കുടുംബത്തിന് രക്ഷ പ്രാപിക്കാനായിട്ട് പറ്റും. നീ ഏറ്റുപറയുന്നത് വഴി നിൻ്റെ കുടുംബത്തിന് രക്ഷ പ്രാപിക്കാനുള്ളൊരു സാധ്യതയിലേക്ക് വരും. നീ ഏറ്റുപറഞ്ഞ് വിശ്വാസമുള്ള ജീവിതം നയിക്കുന്ന കാണുമ്പോൾ നിൻ്റെ കുടുംബത്തിനും അത് രക്ഷയിലേക്ക് വരാനും വിശ്വസിക്കാനും എല്ലാം കാരണമായി മാറും. യാക്കോബിൻ്റെ ലേഖനം 2:17 ഇങ്ങനെയൊരു പ്രസ്താവനയുണ്ട്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തത് ആണ്. നമുക്കറിയാം, ബൈബിളിൻ്റെ രചനയിലും ബൈബിളിൻ്റെ പുസ്തകങ്ങളിലെ എണ്ണം നിജപ്പെടുത്തിയ കാര്യത്തിലും എല്ലാം 390 നടക്കുന്ന കത്തോലിക്കാ സഭയിലെ ഒരു സുനോദോസിന് പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന് നമുക്കറിയാം. ആ സുനോദോസ് വഴിയാണ് 27 ഗ്രന്ഥങ്ങൾ എന്നൊക്കെ തീരുമാനിക്കപ്പെടുക. കത്തോലിക്കാ സഭയുടെ പാരമ്പര്യത്തിൽ നടന്ന ഒരു സുനോദോസ്. ഇന്നും എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും ആ ലിസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുക. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ പ്രോട്ടസ്റ്റൻ്റ് സമൂഹത്തിൻ്റെ ഉപജ്ഞാതാവായ മാർട്ടിൻ ലൂതർ പറഞ്ഞു, യാക്കോവിൻ്റെ ലേഖനം നിങ്ങൾ ഒരിക്കലും വായിക്കരുത്, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് പ്രവൃത്തി ആവശ്യമില്ല, സൽപ്രവൃത്തികളൊന്നും ആവശ്യമില്ല, നമ്മൾ വിശ്വസിച്ചാൽ മതി, വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ കാരണം കൊണ്ട് തന്നെ രക്ഷ പ്രാപിക്കും എന്നുള്ളൊരു ചിന്ത അദ്ദേഹം ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്. പക്ഷേ യാക്കോവിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പ്രവൃത്തിയില്ലാതെയുള്ള വിശ്വാസം ചത്തതാണ്. നല്ല പ്രവൃത്തികൾ വേണം, സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ വേണം. ഇതിൻ്റെ അർത്ഥം നമ്മുടെ പ്രവൃത്തി വഴി, പരിച്ഛേദനം വഴി, ആചാരം വഴി രക്ഷിക്കപ്പെടുമെന്നുള്ളതല്ല. യേശു ക്രിസ്തുവിൻ്റെതാണ് ഏറ്റവും വലിയ പ്രവൃത്തി, രക്ഷപ്പെടാനായിട്ട് കുരിശില മരണമാണ്. നമുക്കിനി എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് യേശു ക്രിസ്തു ജീവിച്ചതുപോലെ ശാന്തതയിൽ, സ്വസ്ഥതയിൽ, സ്നേഹത്തിൽ, ക്ഷമയിൽ, പരോപകാരത്തിൽ ഒക്കെ നാം ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തികളില്ലായെങ്കിൽ ആ വിശ്വാസം ചത്ത വിശ്വാസമാണ്. വിശ്വാസമുണ്ടെന്ന് പറയുകയും സഹായം അർഹിക്കുന്ന ഒരാളെ സഹായിക്കാൻ ഇഷ്ടമില്ല, ഒരാളോട് നല്ല വാക്ക് പറയാനായിട്ട് ഇഷ്ടമില്ല, ക്ഷമ ചോദിച്ച് വരുന്നവരോട് ക്ഷമിക്കാനായിട്ട് ഇഷ്ടമില്ല, അങ്ങനെ വരികയാണെങ്കിൽ അതിന് നല്ല വിശ്വാസമെന്ന് പറയാനായിട്ട് പറ്റുകയില്ല. ഗലാത്തിയര് 5:6, പ്രവർത്തനനിരതമായ വിശ്വാസം, നല്ല ക്രിസ്തീയ ചൈതന്യമുള്ള പ്രവർത്തനങ്ങളുള്ള വിശ്വാസം, പ്രവർത്തനനിരതമായ വിശ്വാസം, അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പൗലോസ് ശ്ലീഹ സൂചിപ്പിക്കുന്നുണ്ട്. തിത്തൂസ് 3:4, നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല നാം രക്ഷപ്പെടുന്നത്. തിത്തൂസ് 3:4, അത് ദൈവത്തിൻ്റെ കരുണയാൽ നമുക്ക് കിട്ടിയ ദൈവചൈതന്യം വഴിയാണ്, ആത്മാവ് വഴിയാണ്. ഈ കാര്യം ഓർക്കാനായിട്ട് മറന്ന് പോകരുത് നാം. എഫേസോസ് 2:8, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. യാക്കോബ് 2:21, അബ്രാഹം തൻ്റെ വിശ്വാസം പ്രവൃത്തി വഴി കാണിച്ചു, മകനെ ബലിയർപ്പിക്കാനായിട്ട് തയ്യാറായി. അപ്പോൾ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകുകയാണ്. ദൈവഹിതപ്രകാരം ചില ത്യാഗപ്രവൃത്തികൾ ചെയ്യാൻ തയ്യാറാവുന്നു. അബ്രാഹത്തിൻ്റെ കാര്യത്തിൽ നാം അത് കാണുന്നുണ്ട്, വിശ്വാസത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാനായിട്ട് തയ്യാറാകുന്ന പ്രവൃത്തികൾ. അപ്പോൾ ഈ പ്രവൃത്തികൾ ഇല്ലാത്ത വിശ്വാസത്തെ ചത്ത വിശ്വാസമെന്നാണ് നമുക്ക് വിളിക്കാൻ സാധിക്കുകയെന്ന് യാക്കോബ് ശ്ലീഹ ഓർപ്പിക്കുകയാണ്. എന്താണ് വിശ്വാസം? നമ്മുടെ ബുദ്ധിയുടെ, മനസ്സിൻ്റെ സമർപ്പണമാണ് വിശ്വാസമെന്ന് പറയാനായിട്ട് പറ്റും. ദൈവത്തിൽ നമ്മുടെ ബുദ്ധി, മനസ്സ് നാം സമർപ്പിക്കുന്നു. നമ്മുടെ ബുദ്ധി കൊണ്ട് എല്ലാ കാര്യവും മനസ്സിലാക്കാനായിട്ട് പറ്റിയെന്ന് വരികയില്ല. അതുകൊണ്ട് അതൊരു സമർപ്പണമാണ്, എൻ്റെ ബുദ്ധിയുടെ ഒരു സമർപ്പണമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 3:23 നാം വായിക്കുന്നു, ബുദ്ധിക്ക് അതീതമായ ധാരാളം കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പരിശുദ്ധ തൃത്വം. യോഹന്നാൻ്റെ സുവിശേഷം 14:9-11 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തു പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച്, പിതാവിനെക്കുറിച്ച്, പുത്രനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. 2 കൊരിന്ത്യർ 13:14 വായിക്കും, യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസിൻ്റെ പ്രാർത്ഥന.
ഇത് ബൈബിൾ വഴി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് തൃത്വം എന്നുള്ളത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസ രഹസ്യം എന്നാണ് സഭ അതിനെ വിളിക്കുക. പ്രഭാഷകൻ 18:7, നമ്മുടെ അന്വേഷണം നല്ലതാണ്, അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് ശ്രമിക്കണം, പക്ഷേ എല്ലാ കാര്യവും അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് പറ്റുകയില്ല. നിൻ്റെ അന്വേഷണം അങ്ങേ അറ്റത്തെത്തിയാലും നീ ആരംഭിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അന്വേഷണം, ആത്മീയ രഹസ്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം വളരെ നല്ലതാണ്, കുറേ കണ്ടെത്താനായിട്ട് പറ്റും. അത് നിനക്കെന്നും ഒരു പ്രഹേളികയായിരിക്കും, ഉത്തരമില്ലാത്തൊരു കടങ്കഥ പോലെയായിരിക്കും, ഒരു റിഡിലായിരിക്കും. നിനക്കത് ശരിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയെന്ന് വരികയില്ല. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റി. ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എന്ന കാര്യം നാം മറന്ന് പോകരുത്. ഹെബ്രായർ 11:1 മുതലുള്ള ഭാഗത്ത് വിശ്വാസത്തിന് ബൈബിളിൽ ഒരു നിർവചനം തരുന്നുണ്ട്. പ്രത്യാശിക്കുന്നവ ലഭിക്കും, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ഉറപ്പാണ് വിശ്വാസം. ഒരു ബോധ്യമാണ്, കാണപ്പെടാത്തവ ഉണ്ട്, പ്രത്യാശിക്കുന്ന കാര്യങ്ങൾ ലഭിക്കും, സ്വർഗമുണ്ട്, ശുദ്ധീകരണ സ്ഥലമുണ്ട്, കാണപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ട്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് യേശുക്രിസ്തു തോമസ് ലീഹായോട് പറഞ്ഞ കാര്യം നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഒരിക്കലൊരു കുട്ടി പട്ടം പറപ്പിക്കുകയാണ്. പട്ടം ഇങ്ങനെ ആകാശത്തെയും മേഘങ്ങളെയും കടന്ന് അങ്ങനെ മുകളിലാണ്. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, എൻ്റെ പട്ടമൊക്കെ പോയി, ആകാശത്തൊന്നും കാണുന്നില്ല. അവൻ പറഞ്ഞില്ല, എൻ്റെ പട്ടം എൻ്റെ കയ്യിലുണ്ട്, കാരണം എൻ്റെ ചരടയിൽ പട്ടമുള്ളതിൻ്റെ വലിവ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. കാണാൻ പറ്റാത്തത് ഉണ്ട് എന്ന് ആ കുട്ടിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുകയാണ്. അവന് ചില അനുഭവങ്ങളിൽ നിന്നാണ് അവൻ വിശ്വസിക്കുക. അവൻ്റെ പരിചയം കൊണ്ട് അവനറിയാം, ചരട് ചലിക്കുന്നതിൽ നിന്ന്, ചരടിലുണ്ടാകുന്ന മുറുക്കത്തിൽ നിന്ന് അവന് മനസ്സിലാകുകയാണ് പട്ടം മുകളിലുണ്ട് എന്നുള്ള കാര്യം. വിശ്വാസം ഒരു ദാനമാണ്. എഫേസ്യർ 2:8, വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്, കൃപയാണ്, അത് വഴിയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. 16:17, പിതാവ് വിശുദ്ധ പത്രോസിന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയെന്ന് യേശു പറയുന്നുണ്ട്. യേശു പത്രോസിനോട് പറയുകയാണ്, ഇത് സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ഇതൊരു ദാനമാണ്, നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. പുതിയ നിയമം, കത്തോലിക്കാ സഭ, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, ആരോ ഒരാൾ ബുദ്ധി കൊണ്ട് മെനഞ്ഞെടുത്ത ഒരു കാര്യമല്ല, മനുഷ്യബുദ്ധിയിൽ നിന്നുണ്ടായതല്ല ക്രിസ്തുമതം എന്ന് ബൈബിൾ സൂചിപ്പിക്കുകയാണ്. അത് ദൈവം തന്നെയായ യേശു ക്രിസ്തു വിശുദ്ധ പത്രോസിനും അപ്പസ്തോലന്മാർക്കുമൊക്കെ വെളിപ്പെടുത്തി കൊടുത്തതാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനമനുസരിച്ചാണ് ക്രിസ്തുമതം രൂപപ്പെട്ടു വരിക. മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നുണ്ടായ കെട്ടുകഥകൾ വഴിയല്ല എന്ന് ബൈബിൾ തന്നെ നമ്മോട് പറയുന്നുണ്ട്. എന്നാൽ വിശ്വാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, മനുഷ്യന് സഹകരിക്കുന്നില്ല എങ്കിൽ ഈ വിശ്വാസം ചത്തുപോകും, നശിച്ചു പോകും, കുറഞ്ഞു പോകും. ലൂക്കായുടെ സുവിശേഷം 22:32, പത്രോസിനോട് യേശു പറഞ്ഞു, നിൻ്റെ വിശ്വാസം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ വിശ്വാസം നശിച്ചു പോകാതിരിക്കാനുണ്ട്. പ്രത്യേകിച്ച് അവർ വളർച്ചയുടെ പ്രായത്തിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു, അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നു. മാതാപിതാക്കന്മാർക്കൊരു കടമയുണ്ട്, അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. 2 തിമോത്തി 4:7, വിശുദ്ധ പൗലോസ് തിമോത്തിയോട് പറയുകയാണ്, ഞാൻ നല്ല യുദ്ധം ചെയ്തു എൻ്റെ വിശ്വാസം സംരക്ഷിക്കാനായിട്ട്. അപ്പോൾ വിശ്വാസം സംരക്ഷിക്കാനായിട്ട് യുദ്ധം ചെയ്യുന്ന ആളുകൾക്കാണ് പറ്റുക, വിജയിക്കാൻ പറ്റുക. തീർച്ചയായും വിശ്വാസത്തിനെതിരായ ധാരാളം പ്രലോഭനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആളുകൾക്കാണ് വിജയിക്കാനായി സാധിക്കുക. 1 തിമോത്തി 4:1, പല ആളുകളും തെറ്റായ ചില പഠനങ്ങൾ കേട്ട് കത്തോലിക്കാ സഭ വിട്ടു പോയിട്ടുണ്ട്, സഭാ കൂട്ടായ്മ വിട്ടു പോയിട്ടുണ്ട്, പുതിയ കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ട്. കപടാത്മാക്കൾ വഴി വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ടു പോയെന്നവർക്ക് എന്തെങ്കിലുമൊക്കെ വിശ്വാസം ഉണ്ടാകും, അവർ ശരിയായ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. തെറ്റായ ചില പഠനങ്ങൾ കേട്ടു, ചിലപ്പോൾ ചില പഠനങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നി. യേശുക്രിസ്തു വന്നിട്ടില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, യേശുക്രിസ്തു വരാൻ പോകുന്നതിലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പല പഠനങ്ങളും പല ആളുകളും അവരുടെ കൂടെയൊക്കെ കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അവരെ ബൈബിളിൽ വിളിക്കുന്നത് കപടാത്മാക്കൾ എന്നാണ് വിളിക്കുക. അവർ വഴി പല ആളുകൾക്ക് മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന തെറ്റായ പഠനങ്ങൾ നടത്തുന്ന ആളുകൾ, അവർ വഴി പലരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. 1 തിമോത്തി 5:8, മറ്റൊരു വിശ്വാസ കൂട്ടത്തെക്കുറിച്ച് പറയുകയാണ്, സ്വന്തം കുടുംബം നോക്കാത്ത ആളുകൾ. ഭാര്യയോട് കിടപ്പാടില്ല, ഭർത്താവിനോട് കിടപ്പാടില്ല, ഒരു പ്രസംഗിക്കുന്ന ഒരാൾ പറഞ്ഞ കേട്ടു, അതുകൊണ്ട് ഞാൻ ഇനി അയാൾ പറയുന്നതിനനുസരിച്ചാണ് കേൾക്കുന്നത്, നീ എനിക്ക്
എൻ്റെ കൂടെ ജീവിക്കാമെങ്കിൽ ജീവിച്ചുകൊള്ളുക, അല്ലെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ചാണ് എൻ്റെ കൂടെ ജീവിക്കുക, ഞാൻ നിൻ്റെ ഈ വിശ്വാസത്തിലല്ല, ഇനി കത്തോലിക്കാ സഭ വിട്ടു പോവുകയാണ്, സ്വന്തം കുടുംബത്തോട് യാതൊരു രീതിയിലുള്ള കടപ്പാടും ബന്ധമില്ല, മക്കളോടില്ല, അവരവരുടേതായ രീതിയിൽ അവർക്ക് പുതിയ എന്തോ ഒരു പഠനം കിട്ടി എന്നെ അവിടെ പ്രസംഗിച്ച ആൾ അങ്ങനെ പറഞ്ഞു അതാണ് സത്യം എന്ന് പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. സ്വന്തം കുടുംബത്തെ നോക്കാത്ത ആളുകൾക്ക് എങ്ങനെയാണ് സഭയെ നോക്കാൻ പറ്റുന്നതെന്ന് 1 തിമോത്തി 5:8 വിശുദ്ധ പൗലോസ് ലേഖ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. വിശ്വാസം സംരക്ഷിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. ലൂക്കാ 17:5 അപ്പസ്തോലന്മാർ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. 1 പത്രോസ് 1:7 പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസമാണ് തിളക്കമുള്ള വിശ്വാസം. സ്വർണം അഗ്നിയിൽ എന്നതുപോലെ പരീക്ഷിച്ച് ശോധന ചെയ്യപ്പെട്ട് തെളിയിക്കപ്പെടുന്ന വിശ്വാസം. വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ പല വിശുദ്ധന്മാർക്കും പല പരീക്ഷകളും ഉണ്ടായിട്ടുണ്ട്, ചില പ്രലോഭനങ്ങളുണ്ടായിട്ടുണ്ട്. വിൻസെൻ്റ് പോളിന് രോഗിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർഗ്ഗമില്ല, നരകമില്ലെന്നൊക്കെ ആരോ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെന്ന് പറയുന്നത് പോലെ ഒരു അനുഭവം. നിൻ്റെ ജീവിതം വെറുതെ പൊട്ടത്തരമാണ്, പൗരോഹിത്യം കൊണ്ട് യാതൊരു അർത്ഥവുമില്ലെന്നൊക്കെ മനസ്സിൽ തോന്നുകയാണ്. അതുമാത്രമല്ല, വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകുന്നൊരു ചിന്ത, ഒരു മാനസികാവസ്ഥ. അദ്ദേഹം ചെയ്തത് വിശ്വാസപ്രമാണം എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ ഷർട്ടിൻ്റെ ഓവർകോട്ടിൻ്റെ പോക്കറ്റിലിട്ട് അത് നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ വിശ്വാസം എനിക്ക് തിരിച്ചു തരണമേ. അങ്ങനെ സമരം ചെയ്താണ് അദ്ദേഹത്തിന് വീണ്ടും വിശ്വാസം കിട്ടുക. കുത്തരേസ്യ പുണ്യവധിക്കും മരണക്കിടക്കയിലായിരിക്കുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അല്ലെങ്കിൽ വിശ്വാസനിരായ പരീക്ഷയുണ്ടാകുന്നുണ്ട്. വളരെ പണിപ്പെട്ടും പ്രാർത്ഥിച്ചും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്നൊക്കെ ഏറ്റുപറഞ്ഞാണ് വീണ്ടും വിശ്വാസത്തിലേക്ക് വരാനായിട്ട് പറ്റുകയും. അബ്രഹാമത്തെ വിശ്വാസികളുടെ പിതാവെന്നാണ് നാം വിളിക്കുകയും. ഉൽപ്പത്തി പുസ്തകം 12:1 നാം വിശ്വാസികളുടെ പിതാവിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക കാര്യം വായിക്കുന്നുണ്ട്. 75 വയസ്സായിരിക്കുന്ന ദൈവത്തിന് ദൈവം ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ദൈവം ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്, നിനക്കൊരു കുഞ്ഞു ഉണ്ടാകും. അബ്രഹാം അങ്ങനെ കാത്തിരുന്നു. ഉൽപ്പത്തി പുസ്തകം 13:16 ദൈവം പറഞ്ഞു, പൂഴി പോലെ എണ്ണിയാൽ തീരാത്ത മക്കൾ നിനക്കുണ്ടാകും. ഉൽപ്പത്തി 15:5 ദൈവം പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ പറ്റാത്ത പോലെ നക്ഷത്രങ്ങൾ നിനക്കുണ്ടാകും. അബ്രഹാമത്തിന് 75 വയസ്സ് 86 മാറി, കുഞ്ഞുങ്ങളാരും ഉണ്ടായിട്ടില്ല, പക്ഷേ അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാമത്തിന് വയസ്സ് 99. ഉൽപ്പത്തി പുസ്തകം 17:3 നിനക്ക് വളരെ മക്കളുണ്ടാകുമെന്ന് അവിടെയും ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. 100 വയസ്സാകുന്നു അബ്രഹാമത്തിന്. ഉൽപ്പത്തി 18:10 അബ്രഹാമത്തിൽ പറഞ്ഞു, നിനക്കൊരു മകൻ ജനിക്കും, മകൻ ജനിച്ചു ഇസഹാക്ക്. ഉൽപ്പത്തി 22:2 മകൻ ചെറുപ്പമായപ്പോൾ, ഒരു ചെറുപ്പക്കാരനായി വളർന്നപ്പോൾ ദൈവം പറയുകയാണ്, അവനെ കൊണ്ടുപോയി ബലിയർപ്പിക്കുക. അബ്രഹാം അതും മടിക്കുന്നില്ല. 22:12 അവന് ബലിയർപ്പിക്കാനായി ഒരുങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, നീ ബലിയർപ്പിക്കേണ്ട, എനിക്ക് നരബലിയൊന്നും വേണ്ട, നിൻ്റെ ഹൃദയം നീ അനുസരണത്തിനായി സമർപ്പിക്കുന്നു എന്നറിയാനാണ്. അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കപ്പെടാനുള്ള കാരണം നമുക്ക് മനസ്സിലായി. വളരെ ക്ലേശമുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അബ്രഹാം വിശ്വസിക്കാൻ തയ്യാറായി. ശാരീരികമായി സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ അബ്രഹാം വിശ്വസിച്ചു. തൻ്റെ മകൻ്റെ കാര്യത്തിൽ അബ്രഹാം വലിയൊരു ത്യാഗം സഹിക്കാനായിട്ട് തയ്യാറായി. തീർച്ചയായിട്ടും ദൈവം അദ്ദേഹത്തിന് അതിനൊക്കെ പ്രതിസമ്മാനം കൊടുക്കുന്നുണ്ട്. നാം ഇന്ന് അദ്ദേഹത്തെ വിശ്വാസികളുടെ പിതാവായിട്ട് ക്രിസ്ത്യാനികളും യഹൂദരും ഇസ്ലാമിലെ പല ആളുകളുമൊക്കെ അദ്ദേഹത്തെ കരുതുന്നുണ്ടെന്ന് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 10:30 ദൈവം അറിയാതെ ഒരു ചെറിയ കാര്യം പോലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. നിൻ്റെ തലയിൽ നിന്നൊരു മുടിനാര് പോലും ദൈവം അറിയാതെ വീണു പോവുകയില്ല എന്ന് പറയുകയാണ്. ഇതുകൊണ്ടാണ് ചില ആളുകൾ വീട്ടിൽ ഉണ്ടാകുന്ന ചില ദുഃഖകാര്യങ്ങൾ, മക്കളുടെയും മറ്റും പെട്ടെന്നുണ്ടാകുന്ന ചില അത്യാഹിതങ്ങൾ, ആ അവസരത്തിൽ പോലും അവർ ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല, ദൈവത്തെ സ്തുതിക്കുമെന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. നമുക്ക് അത്ഭുതം തോന്നും, ഇവർക്ക് വല്ല മാനസികമായി എന്തെങ്കിലും വൈകല്യമുണ്ടോ എന്ന് പോലും തോന്നും. പക്ഷേ മാനസിക വൈകല്യമല്ല എന്ന് ക്രമേണ അവരുടെ പെരുമാറ്റത്തിൽ നിന്നെല്ലാം തെളിയിക്കപ്പെടുന്നു. അവരുടെ വിശ്വാസം കൊണ്ടാണ്. എൻ്റെ മകൾ മരിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുന്നു, നമുക്ക് ദൈവത്തിന് അതിനായി നന്ദി പറയാം. അവർ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിച്ചിട്ട് പോലും അവരുടെ മനോഭാവം അതാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 2:10 ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവം ഉപേക്ഷിക്കുകയില്ല. നാം വിശ്വസിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്.
ചിലപ്പോൾ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായേക്കാം. ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല. വിശ്വാസം നാം വളർത്തിക്കൊണ്ട് വരേണ്ട വളരെ പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. വെളിപാട് 2:4, വിശ്വാസം സ്നേഹം വഴി നാം വളർത്തിക്കൊണ്ട് വരണം. അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ വിശ്വാസമുണ്ടായിരുന്ന ചില ആളുകൾ സ്നേഹം കൈവെളിഞ്ഞു എന്നൊക്കെ വെളിപാട് 2:4 നാം വായിക്കുന്നുണ്ട്. വിശ്വാസം നാം വളർത്തിക്കൊണ്ട് വന്ന് നമ്മുടെ തന്നെ നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഏറ്റുപറയണം, മറ്റുള്ളവരോട് പറയാനായിട്ട് തയ്യാറാകണം. ഹേഗിലെ ബ്രിട്ടീഷ് സ്ഥാനപതിയായിരുന്ന വൈറ്റ് ലോക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരിക്കലും അദ്ദേഹത്തിന് ഭയങ്കരമായ പേടിയുണ്ടാകുകയാണ്. ഒരു രാജ്യം സന്ദർശിക്കുമ്പോൾ ആരോ അദ്ദേഹത്തെ കൊല്ലാൻ വരുന്നുണ്ടെന്നൊക്കെ അദ്ദേഹം അറിഞ്ഞു. രഹസ്യ പോലീസ് വഴി രാത്രി ഉറങ്ങാനായി പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതനോട് അദ്ദേഹം ഈ കാര്യം സംസാരിക്കുകയാണ് രാത്രി. അപ്പോൾ സ്നേഹിതൻ ചോദിച്ചു, ലോക്ക്, താങ്കൾ ജനിക്കുന്നതിന് മുമ്പ് ആരാണ് ഈ പ്രപഞ്ചത്തെ സംരക്ഷിച്ചിരുന്നത്? ലോക്ക് പറഞ്ഞു, ദൈവമാണ്. താങ്കൾ മരിച്ചാൽ ആരാണ് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നത്? ദൈവമാണ്. അപ്പോൾ അങ്ങനെയാണ്, താങ്കൾ ഇപ്പോഴും മുറിയിലുള്ളപ്പോൾ ആരാണ് സംരക്ഷിക്കുന്നത്? ദൈവമല്ലേ? ലോക്ക് അതിന് ഉത്തരമായി പറഞ്ഞത് മുട്ടുകുത്തി എന്നുകൊണ്ടുള്ള പ്രാർത്ഥനയായൊരു ദൈവമേ, അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങറിയാതെ എൻ്റെ തലയിൽ നിന്നൊരു മുടിനാര് പോലും വീണു പോവുകയില്ല. അങ്ങറിയാതെ ആർക്കും എന്നെ വെടിവെച്ച് കൊല്ലാനായിട്ട് പറ്റുകയില്ല. അങ്ങ് അനുവദിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം സ്വയം പറഞ്ഞു. അങ്ങനെ വിശ്വാസത്തിൻ്റെ ശക്തി അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിന് ശാന്തമായി കിടന്നുറങ്ങാനായി പറ്റി. സങ്കീർത്തനം 139:5, നിൻ്റെ മുമ്പിലും പിമ്പിലും എല്ലാം നിനക്ക് ഞാൻ കാവൽ നിൽക്കുന്നുണ്ട്, നിന്നെ ഞാൻ സംരക്ഷിക്കും. സങ്കീർത്തനം 121:4-5, കർത്താവിൻ്റെ കാവൽക്കാരനാണ്. ഈ വിശ്വാസത്തെക്കുറിച്ച് എത്രയോ വലിയ കാര്യങ്ങളാണ് ബൈബിൾ പറയുക. വിശ്വാസം വഴി കർത്താവ് അനുഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ സുരക്ഷിതരാണ്. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റു പറഞ്ഞ് വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ വിശ്വാസത്തിൽ വളരാനുള്ള കൃപയ്ക്ക് വേണ്ടി ശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു പരിശുദ്ധാത്മാവിലൂടെ നമ്മെ അതിനായി സഹായിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.